തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ചൂടുപിടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുകയാണ്. ആര് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം എന്ന ചിന്ത നമ്മളെല്ലാവരിലുമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് ചർച്ചയാവണം, ഏത് രൂപത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ് ഉണ്ടായിരിക്കേണ്ടത് എന്നതെല്ലാം നമുക്കൊരു പബ്ലിക് ഒപ്പീനിയനിലൂടെ ഉരുവപ്പെടുത്തി കൊണ്ടുവരേണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല കോണുകളിൽ നിന്നും ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഇപ്പം കേന്ദ്രത്തിലുള്ള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം രാജ്യം ക്ഷേമരാഷ്ട്രമാണ്. കേരളത്തിലുള്ള ആളുകളുടെ അതിസമ്പന്നന്മാരുടെ എണ്ണം പെരുകും തോറും ലോകതലത്തിൽ മൂന്നാമതൊക്കെ ഇന്ത്യ എത്തുമ്പോഴും അസംഘടിതരും അതിസാധാരണക്കാരും ദരിദ്രരുമായ ആളുകളുടെ എണ്ണം പെരുകുന്നു എന്ന വസ്തുത നമുക്ക് കണ്ണടച്ച് മറക്കാനൊന്നും കഴിയില്ല. വരുന്ന പൊളിറ്റിക്കൽ കക്ഷികളാണെങ്കിലും വരുന്ന ഗവൺമെൻറ്റുകളാണെങ്കിലും എന്താണ് അസംഘടിതരായ ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നത് എടുത്തു ചോദിക്കേണ്ട സംഗതിയാണ്. ആരാണ് അസംഘടിതർ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യത്തെ സ്ത്രീകൾ ഉടനീളം അസംഘടിതരാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഭാഗമാകാൻ കഴിയാത്തവരാണ് ഭൂരിപക്ഷം വരുന്ന രാജ്യത്തെ സ്ത്രീകൾ. അതുപോലെ തന്നെ കുട്ടികൾ, അവർ അസംഘടിതരാണ്. അവരുടെ ക്ഷേമവും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ക്ഷേമം നിർണയിക്കപ്പെടേണ്ടതാണ്, ക്ഷേമം പരിഗണിക്കപ്പെടേണ്ടതാണ്. രാജ്യത്ത് നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പോൾ, നിയമങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ, രാജ്യത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കുട്ടികളുടെയും സ്ത്രീകളുടെയും, അവർ അസംഘടിതരാണ്, അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് വന്നു പറയാനുള്ള സാഹചര്യമില്ല എന്ന നിലയ്ക്കാണ് നോക്കിക്കാണേണ്ടത്. അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിൽ, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അസംഘടിതരാണ്. അത്തരം അസംഘടിതരായ ആളുകളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരും. ഓരോ ഹോട്ടലുകളുടെ മുമ്പിലൊക്കെ കുട്ടികൾ, ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധരായ ആളുകൾ മുതൽ ഒരു ഹോട്ടലിൻ്റെ പേരും പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ, അങ്ങനെ ഏൽപ്പിച്ച ഈ പൊരിവേലത്ത് നിൽക്കുന്ന ആളിനെ, ആളിനെ പൊരിവേലത്ത് നിൽക്കാൻ ഏൽപ്പിച്ച ആളിൻ്റെ മുഖത്തടിച്ചു പോകും നമ്മൾ. കാരണം നമ്മുടെ ഉള്ളിൽ അത്തരമൊരു മനുഷ്യനുണ്ട്. ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും പൊതു റോഡിലും പാവം പിടിച്ച ആളുകൾ കിടക്കണം, നമ്മൾ ചവിട്ടിപ്പോകും നടന്നു പോകുന്ന സമയത്ത്. നമ്മളുടെ കുട്ടികളെയും കൊണ്ട് നാം പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് മനുഷ്യൻ എന്ന അഡ്രസ്സിൽ അറിയപ്പെടുക? അപ്പം രാജ്യം, രാജ്യത്ത് അഡ്രസ്സ് ചെയ്യേണ്ടുന്ന വിഷയങ്ങളാണ് അവയെല്ലാം. അതായത് നമ്മുടെ രാജ്യത്ത് ദരിദ്രനും ബഗേഴ്സും അസംഘടിത തൊഴിലാളികളും സ്ത്രീയും അനുഭവിക്കുന്ന ചൂഷണങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് കഴിഞ്ഞില്ലെങ്കിൽ വോട്ട് ചെയ്യപ്പെടുന്ന ആളിനും, അത് അത്തരത്തിൽ വോട്ട് നേടി ജയിക്കുന്ന ഒരാളിനും ഇവർക്കൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ യുവത, യുവത ഏത് തരത്തിലാണ്? വിദ്യാഭ്യാസം ലഭിച്ച ആളുകളുണ്ട്. നമ്മളിപ്പോൾ അവരെ പറ്റി പറയുന്നത് താടിയും മുടിയും നീട്ടി ഒന്നിനും കൊള്ളാത്ത കുറെ ആളുകൾ, അവർക്ക് അവർ പത്രം വായിക്കുന്നില്ല, അവർക്ക് സാമൂഹ്യ ബോധമില്ല എന്ന് പറയുന്ന ഒരു യുവതയുണ്ട്. ബിടെക്കുകാർ, തട്ടിയിട്ട് നമുക്ക് നടക്കാൻ വരാത്ത ബിടെക്കുകാർ, അവരൊക്കെ പ്രളയം വന്ന സമയത്ത് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്ക ഏൽപ്പിച്ചു കൊടുത്ത സമയത്ത് നമ്മൾ കണ്ടതാണ് അവരുടെ കാര്യക്ഷമതയെ. നമ്മളെ രാജ്യത്തിന് വിദ്യാഭ്യാസം നേടിയ മനുഷ്യ വിഭവത്തെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല എന്നത് ഭരണപരാജയമല്ലേ? അത്തരം ഭരണപരാജയത്തെ അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ കേന്ദ്രഭരണം, കേന്ദ്രഭരണത്തിൽ റിസർവ് ബാങ്കിനെ പോലും തകർത്തടിക്കുന്ന തരത്തിൽ ഏകപക്ഷീയമായി ഭരണം നടത്തുന്ന കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയും അതിൻ്റെ ഗവൺമെൻറ്റും കേരളത്തിൽ ഉണ്ടായത്, കേരളത്തിൽ അവർ ഏറ്റവും കൂടുതൽ എടുത്ത് അവരുടെ ബലപരീക്ഷണം നടത്തിയ ഒരു സംഗതി ശബരിമല ഇഷ്യൂവാണ്. ആ ഇഷ്യൂവിൽ യഥാർത്ഥത്തിൽ മാറി നിന്ന് നോക്കുന്ന എന്നെപ്പോലെ ഒരാൾക്ക് മനസ്സിലാകുന്നത്, ഒരിടത്ത് ഒരു ആൾക്കൂട്ടം തീരുമാനമെടുക്കുന്നു, ആൾക്കൂട്ടം തീരുമാനമെടുത്ത് അവർ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞിട്ട്, അവർ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പൊളിറ്റിക്കൽ കക്ഷികൾക്ക് അത് ഏറ്റെടുക്കേണ്ടി വരികയാണ്. യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അത് പ്രത്യക്ഷത്തിൽ ബി ജെ പി പരസ്യമായി സമ്മതിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കുകയാണ്. ഞങ്ങളാണ് ഇതിൻ്റെ വക്താക്കൾ. ആൾക്കൂട്ടമാണ് ഭരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അത്തരമൊരു കക്ഷിയെ രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുക? ഒരിടത്ത് തികച്ചും ഏകപക്ഷീയമായും ഒരിടത്ത് ആൾക്കൂട്ടമാണ് ഞങ്ങളുടെ
ചാലക ശക്തി ആൾക്കൂട്ടം പറയുന്നതിനനുസരിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു ഭരണകൂടമാകുന്ന എങ്ങനെ അവരെ ഒരു ഭരണം കയ്യിലേൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? അപ്പൊ ആ തരത്തിൽ കൃത്യമായി ഏത് തരത്തിലാണ് ഇന്ത്യക്ക് ബെനിഫിറ്റ് ചെയ്യുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഫോർട്ടിഫൈ ചെയ്ത അതിന് അതുകൊണ്ട് തടയിട്ട് വെച്ച ഒരു വലതുപക്ഷ ഗവൺമെന്റ്, അതായത് കോൺഗ്രസ് ഗവൺമെന്റ്, അതായത് ബദൽ ഗവൺമെന്റ്, നിലവിൽ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് അല്ലാത്ത ബദൽ ഗവൺമെന്റിന് ഇടതുപക്ഷം കൊണ്ട് ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവണം, കോട്ട കെട്ടിയിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ നമ്മളെ പൊതുമേഖലയടക്കം, നമ്മളുടെ സാമ്പത്തിക മേഖലയടക്കം, റിസർവ് ബാങ്കിൽ ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിയമിച്ച ഗവർണറാണ് ഇത് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയത്. അപ്പൊ ആ രൂപത്തിൽ സാമ്പത്തിക മേഖലയെ അപ്പാടെ തകർക്കുന്ന, തൊഴിൽ മേഖലയെ തകർക്കുന്ന, വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഗവൺമെന്റുകൾ നമുക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്.